പ്രമുഖ നടൻ്റെ പ്രമുഖനായ മകൻ നടൻ കൂടിയാണ് അദ്ദേഹം അതോട് തന്നെ നല്ല സിനിമകളെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വം കൂടെ അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഈ പതിനെട്ടാമത് ചലച്ചിത്രോത്സവത്തിൽ ഒരു നിറവായി നിൽക്കുന്നത് അദ്ദേഹം സംസാരിക്കുന്നു പ്രതികരിക്കുന്നു ഈ ചലച്ചിത്രമേളയോട് എന്തു തോന്നുന്നു ഈ ഫെസ്റ്റിവലിനെ കുറിച്ച് ഞാൻ ഈ ഫെസ്റ്റിവലിൽ ഇപ്പോൾ ഇന്നത്തെ ഇന്നത്തെ ദിവസമാണ് സജീവമായിട്ട് നിന്നത് കാരണം അതിനു മുമ്പ് എനിക്ക് ഷൂട്ടിംഗ് ആയിരുന്നു പറ്റിയില്ല ഇപ്പോൾ കഴിഞ്ഞ ഒരു കുറേ ഫെസ്റ്റിവലുകൾ ഞാൻ സ്ഥിരമായിട്ട് പങ്കെടുക്കാറുണ്ടായിരുന്നു അതിൽ കഴിഞ്ഞ എനിക്ക് കുറച്ച് മിസ്സ് ചെയ്തു കാരണം അച്ഛൻ്റെ മരണമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് വരാൻ പറ്റില്ല പക്ഷേ ഈ ഫെസ്റ്റിവലിലുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആദ്യമായിട്ട് ഞാൻ അഭിനയിച്ച ഒരു സിനിമ ഈ ഫെസ്റ്റിവലിൽ ഹോമേജ് വിഭാഗത്തിൽ കാണിച്ചു സുകുമാരി ശശിയുടെ അതെ മിഴ് സാക്ഷിയല്ല അയാളെന്ന് പറയുന്നത് സുരേഷ് ഉണ്ണിത്താൻ ഡയറക്ട് ചെയ്ത സിനിമ ഇന്ന് അതിൻ്റെ പ്രദർശനം ഉണ്ടായിരുന്നു ഞാനിപ്പോൾ അത് കണ്ടിട്ടാണ് വരുന്നത് അതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ട് പിന്നെ മൊത്തത്തിൽ ഫെസ്റ്റിവലിനെ കുറിച്ച് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ കഴിഞ്ഞ ഫെസ്റ്റിവലിനെ അപേക്ഷിച്ച് ഈ ഫെസ്റ്റിവലിൽ ഡെലിഗേറ്റ്സുകളുടെ എണ്ണം വളരെയധികം കൂടുതലാണ് പക്ഷെ അതിനനുസരിച്ചുള്ള ഒരു തിയേറ്റർ ഫെസിലിറ്റി നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു ഒരു സങ്കടമുണ്ട് കാരണം പല സിനിമകളും നമുക്ക് കാണാൻ കഴിയാതെ പോകുന്നുണ്ട് ഭയങ്കര തിരക്ക് മൂലം നമുക്ക് കയറി ഇരുന്ന് കാണാൻ പറ്റാത്ത നിന്നോ ഇരുന്നോ ഒക്കെ കാണാൻ പറ്റാത്ത അവസ്ഥയാണ് എനിക്ക് തോന്നുന്നു ഈയൊരു ബുദ്ധിമുട്ടുകൾ അടുത്ത പരിഹരിക്കാൻ സംഘാടകർ ശ്രമിക്കുമെന്ന് തോന്നുന്നു ഇപ്പോൾ ഈ വർഷത്തെ മാത്രം ഒരു പ്രശ്നമാണ് കാരണം ന്യൂ തിയേറ്റർ ഇല്ലാത്തതുകൊണ്ട് അവിടെ ഷോ കാണിക്കാത്തതുകൊണ്ടുള്ള പ്രശ്നം കൂടിയാണ് ആ വലിയൊരു തിയേറ്ററാണല്ലോ അത് അപ്പോൾ കുറേ പേര് ഇങ്ങോട്ട് മാറിപ്പോകും അതാണ് മറ്റൊന്ന് ഈ ഞാൻ താങ്കളുടെ സിനിമ അഭിനയത്തെക്കുറിച്ച് വരുന്നതാണ് കാരണം ഷോബി അറിയപ്പെടുന്ന ഒരു ഡബിങ് ആർട്ടിസ്റ്റ് കൂടിയാണ് അതിൽ ഒരുപാട് നടന്മാർക്ക് ശബ്ദം കൊടുക്കുന്ന ഒരാളാണ് പക്ഷേ സ്വന്തം കഥാപാത്രത്തിന് ശബ്ദം കൊടുത്തപ്പോൾ എന്തു തോന്നി സത്യം പറഞ്ഞാൽ എൻ്റെ കഥാപാത്രത്തിന് ഞാൻ ശബ്ദം കൊടുത്തപ്പോൾ അത് മാച്ചാകുന്നുണ്ടോ എന്ന് എനിക്ക് സംശയം തോന്നി കാരണം ഞാൻ കൂടുതലും ഇപ്പോൾ സീരിയലിലാണെങ്കിലും ഹീറോസ് ഹീറോസിനും സിനിമയിലാണെങ്കിൽ വില്ലന്മാർക്കുമാണ് ഞാൻ കൊടുത്തോണ്ടിരിക്കുന്നത് പക്ഷെ അത് കഴിഞ്ഞ് വന്ന് ഞാനിപ്പോൾ അയാളെന്ന സിനിമയിൽ ചെയ്തിരിക്കുന്ന ഒരു നാടൻ കഥാപാത്രമാണ് നാടൻ എന്ന് പറയുമ്പോഴേക്കും ഒരു കുട്ടനാട് പോലെയുള്ള ഒരു സ്ഥലത്ത് ഒരു ഒരു കള്ളൻ്റെ ഒരു ക്യാരക്ടർ പരമൻ എന്ന് പറയുന്ന കഥാപാത്രമാണ് അപ്പോൾ ആ കഥാപാത്രത്തിന് എൻ്റെ ശബ്ദം മാച്ചാണോ എന്ന് പോലും എനിക്ക് സംശയം തന്നെ പക്ഷേ എങ്കിലും പടം തിയേറ്ററിൽ വന്നപ്പോൾ ഞാൻ കണ്ടിരുന്നു ഇപ്പോൾ ഫെസ്റ്റിവലിനും ഞാൻ കണ്ടു എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഞാൻ ഒരുപാട് പേര് കണ്ടിട്ട് നല്ല അഭിപ്രായം പറഞ്ഞു ആ ഒരു സന്തോഷം ഉണ്ട് ഇതിനു മുമ്പുള്ള ഫെസ്റ്റിവലിലും സജീവമായിട്ട് പങ്കെടുത്തിരുന്നല്ലോ അപ്പോൾ എന്താണ് താങ്കൾക്ക് തോന്നുന്ന ഒരു സജഷൻ കാരണം ഇത് നല്ല സിനിമകളുടെ ആയാലും ശരി അല്ലെങ്കിൽ നല്ല സിനിമ ചീത്ത സിനിമ എന്ന രണ്ട് വിഭാഗമേ ഉള്ളൂ ഇപ്പോൾ കൊമേഴ്സ് കൂടുതൽ സാമ്പത്തികമായി ഉദ്ദേശിച്ചുകൊണ്ട് ഇറക്കുന്ന ചിത്രങ്ങളായാലും ശരി അതില്ലാതെ ചിത്രം കലയെന്ന മാത്രം ഉദ്ദേശം വെച്ചിറങ്ങുന്ന ചിത്രങ്ങളായാലും ശരി രണ്ട് വിഭാഗത്തിൽപ്പെട്ടവർക്കും ഈ ഫെസ്റ്റിവൽ ഒരു ഗുണകരമായ അവസ്ഥയാണോ അല്ലെങ്കിൽ എല്ലാ ഫെസ്റ്റിവലും ഗുണകരമാണോ തീർച്ചയായിട്ടും ഒരു കലാപരമായിട്ട് അല്ലെങ്കിൽ ഒരു സിനിമയുടെ സാധ്യതകൾ ഇപ്പോൾ ലോകത്തുള്ള സകല സിനിമകളെയും കാണാനുള്ളൊരു അവസരവും അതുപോലെ തന്നെ നമ്മളിലുള്ള ഒരു സംവിധായകനായാലും അഭിനേതാവായാലും അല്ലെങ്കിൽ ആ തരത്തിൽ പ്രവർത്തിക്കുന്ന ഏത് ടെക്നീഷ്യനായാലും ഇതുപോലുള്ള പല രാജ്യങ്ങളിൽ നിന്ന് വരുന്ന സിനിമകൾ കാണുകയും വിലയിരുത്തുകയും അതിലൂടെ നമുക്ക് പല കാര്യങ്ങളും പഠിക്കാൻ പറ്റുകയും ചെയ്യുന്നൊരു അവസരമാണിത് അത് എനിക്ക് തോന്നുന്നു കേരളത്തിലുള്ള ഈ ഫെസ്റ്റിവൽ ഒരു ഈ കലാകാരന്മാർക്ക് ഒരുപാട് ഗുണം ചെയ്യും തന്നെയാണ് എൻ്റെ വിശ്വാസം ഓക്കെ താങ്ക്സ് താങ്ക്